മലയാളി പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്യുന്ന സംഭവമാണ് നടനും കൊല്ലം എംഎൽഎയുമായ മുകേഷും പ്രശസ്ത നർത്തകിയായ മേതിൽ ദേവികയും തമ്മിലുള്ള വിവാഹമോചനം. 8 വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി മേതിൽ ദേവിക കുടുംബ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ വാർത്ത പരന്നതിനു പിന്നാലെ പുറത്തുവന്ന വാർത്ത ശരിവെച്ച് മേതിൽ ദേവികയും രംഗത്തെത്തിയിരുന്നു. പുറത്തുവരുന്ന എല്ലാ കാര്യവും ശരിയല്ലെന്നും വിവാഹമോചന വാർത്ത ശരിവെച്ചുകൊണ്ട് ദേവിക പറഞ്ഞു. 8 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടും മുകേഷിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല, ഇനി പറ്റുമെന്ന് തോന്നുന്നുമില്ല, അതിനാലാണ് മുകേഷുമായുള്ള ബന്ധം പിരിയുന്നതെന്നാണ് കാരണമായി ദേവിക പറഞ്ഞത്. വേർപിരിഞ്ഞാലും സുഹൃത്തുക്കളായി തുടരുമെന്നും പറഞ്ഞിരുന്നു. അതേസമയം മുകേഷ് വിവാഹമോചന വാർത്തകളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുകേഷിന്റെയും ദേവികയുടെയും ഒരു പഴയ ഇന്റർവ്യൂ ആണ്. നടന്റെ ദിനചര്യകളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുമാണ് ദേവിക അതിൽ പറയുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും മുകേഷ് ഹെൽത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കില്ലെന്നാണ് പറയുന്നത്. താനൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യമാണ് ഇതെന്നും ദേവിക പറയുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വർക്കൗട്ടും യോഗയും എല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മറ്റുള്ള കാര്യത്തിന് പോവുക. ലോകത്ത് എന്ത് സംഭവിച്ചാലും പുറത്ത് എന്തൊക്കെ നടന്നാലും രാവിലെ എഴുന്നേറ്റ് യോഗയും വർക്കൗട്ട് തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ഇത്രയും ആരോഗ്യം സംരക്ഷിക്കുന്ന ആളായതുകൊണ്ട് ഇന്നും ഹെൽത്തിയായി ഈ ഫീൽഡിൽ നിൽക്കുന്നു. അത് വലിയ അത്ഭുതമാണെന്നും താരം പറയുന്നു. 2013 മുകേഷും ദേവികയും വിവാഹം കഴിക്കുന്നത്. ശ്രീപാദ നാട്യകളരിയുടെ ഡയറക്ടറാണ് ദേവിക. ആദ്യ ഭാര്യയായ നടി സരിതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് നടൻ ദേവികയെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയുമായുള്ള വാക്കുകൾ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. പ്രണയിച്ച് വിവാഹിതരായവരാണ് മുകേഷും സരിതയും. ഒരു കാലത്ത് തെന്നിന്ത്യയിലെ മിന്നും താരമായിരുന്നു സരിത. എല്ലാ ഭാഷകളിലും തിരക്കേറിയ നായികമാരിൽ ഒരാളായി നടി തിളങ്ങി. അതേസമയം വിവാഹമോചന സമയത്തുള്ള സരിതയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരിക്കുകയാണ്. ഒരു മാധ്യമത്തിനോടാണ് നടി പ്രതികരിച്ചത്. 1988 സരിതയെ മുകേഷ് വിവാഹം കഴിച്ചത്. ശ്രാവൺ ബാബു, തേജസ് ബാബു എന്നിവരാണ് മക്കൾ. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ സ്വദേശിനിയാണ് സരിത. 1975 തെലുങ്ക് നടൻ വെങ്കട സുബയ്യയെ വിവാഹം ചെയ്ത താരം പിറ്റേ വർഷം തന്നെ വിവാഹമോചിതയായി. തുടർന്ന് 1988 സെപ്റ്റംബർ 2 മുകേഷുമായുള്ള വിവാഹം നടക്കുന്നത്. മുകേഷ് വളരെ വഞ്ചനാപരമായ രീതിയിൽ ഡിവോഴ്സ് നേടിയെന്നാണ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോയിൽ സരിത പറയുന്നത്. അതൊരിക്കലും ഒരു സ്ത്രീക്കും സംഭവിക്കരുത്. 3 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ഡിവോഴ്സ് കിട്ടുക? 3 ദിവസത്തിനകം കോടതി ഒരു പ്രാവശ്യം പോലും എന്റെ അഭിപ്രായം ചോദിച്ചില്ലായിരുന്നു, നടി പറയുന്നു. കോടതി ഒരു പ്രാവശ്യമെങ്കിലും എന്നെ വിളിക്കേണ്ടേ ഡിവോഴ്സ് കൊടുക്കാൻ? ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കേണ്ടേ? എന്റെ ഭാഗം എന്താണെന്ന് കേൾക്കേണ്ടേ? ഏകപക്ഷീയമായി മുകേഷ് അത് നേടിയെടുത്തു. അതെങ്ങനെ നടക്കും? കോടതിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്റെ മക്കൾക്ക് ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് അന്ന് സരിത മാധ്യമങ്ങളോട് പറഞ്ഞത്. മുകേഷിന്റെ 2 വിവാഹത്തെ ചോദ്യം ചെയ്ത് സരിത മുൻപ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അന്ന് മുകേഷിനോട് കോടതി വിശദീകരണം ചോദിച്ചപ്പോൾ താൻ സരിതയെ നിയമപരമായി വിവാഹമോചനം ചെയ്തു എന്നാണ് മുകേഷ് മറുപടിയായി നൽകിയത്. എന്നാൽ വിവാഹബന്ധം ഒഴിയാനുള്ള നോട്ടീസ് തനിക്ക് അയച്ചുവെന്ന് വരുത്തി തന്നെയും കോടതിയെയും ഒരുപോലെ കബളിപ്പിക്കുകയാണ് മുകേഷ് ചെയ്തത് എന്നാണ് സരിത ആരോപിച്ചത്. എറണാകുളം കുടുംബ കോടതിയെയും ഇത് ചൂണ്ടിക്കാട്ടി സരിത സമീപിച്ചു. മുകേഷ് ഏകപക്ഷീയമായി വിവാഹമോചനം അനുവദിച്ചതിനെ തുടർന്നാണ് സരിത രംഗത്തെത്തിയത്. കോടതി അയച്ച നോട്ടീസിൽ സരിതയുടെ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് മുകേഷിന് വിവാഹമോചനം അനുവദിച്ചു. ചെന്നൈ വിലാസത്തിൽ നോട്ടീസ് അയച്ചത് മുകേഷിന്റെ തന്ത്രമായിരുന്നു എന്നാണ് അന്ന് സരിത ആരോപിച്ചത്.